اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من حج ولم يزرني فقد جفاني. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار حمل المصطفى أسد الإله وسيد الشهداء. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلة حيلتي أدركني. آدروا بهمانو نرنا أبيو نرايا بندو سورتكل പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, സുന്നി സംഘ കുടുംബത്തിന്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സ്വലാത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന മുഹിബ്ബുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ സദസ്സിന്റെ ബർക്കത്തുകൾ നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ പാപങ്ങളും അല്ലാഹു സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും റബ്ബ് പരിപൂർണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സിന് പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പരിപൂർണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. അല്പസമയത്തിനുള്ളിൽ ഇൻഷാഅല്ലാഹ് വന്യരായ സയ്യിദ് അവർക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സദസ്സിലോട്ട് വരിക. സ്വലാത്ത് ലക്ഷ്യം വെച്ച് വന്ന മഹിബ്ബുകൾ, നിയത്ത് നന്നാക്കി സദസ്സിൽ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിവിന്റെ പരമാവധി ഇരുന്ന് സഹകരിക്കുക.
അള്ളാഹുവിന്റെ ഹബീബിന്റെ മുതബറക്കായ നോട്ടം കൊണ്ട് അനുഗ്രഹീതമായ ഒരു വിശുദ്ധ സദസ്സായി അള്ളാഹു ഈ സദസ്സിനെ മാറ്റിത്തരുമാറാകട്ടെ. ശക്തമായ മഴ, അൽഹംദുലില്ലാഹ്. അതിനിടയിൽ നമുക്ക് വളരെ സന്തോഷകരമായി ഒരു അനുകൂല സാഹചര്യം അല്ലാഹു തആല തന്നു. വലിയ ബഹുമാനമുള്ള ഒരു മാസത്തിലൂടെയും മുതബറക്കായ ചില സന്ദർഭങ്ങളിലൂടെയുമാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാഗ്യശാലികളുമായ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മില്ലത്തിന്റെ നേതാവ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പവിത്രമായ വിളിക്ക് ഉത്തരം നൽകി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. പുരുഷന്മാരൊക്കെയും ഒരു വെള്ള തുണിയും ഉടുത്ത് ഒരു വെള്ള മേൽമുണ്ട് ധരിച്ച്, സഹോദരിമാരും മുഴുവനും മുഖവും മുൻകൈയും മുടിച്ച് ബാക്കിയുള്ള ശരീരം മുഴുവനും മറച്ച് ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളെയും താല്പര്യങ്ങളെയും ത്യജിച്ച് ഭർത്താവിനെയും ഭാര്യയെയും മാതാവിനെയും പിതാവിനെയും മക്കളെയുമൊക്കെ നാട്ടിൽ ഉപേക്ഷിച്ച് ഭൗതികമായ താല്പര്യങ്ങളൊന്നും മനസ്സിൽ കാണാതെ അവരൊക്കെയും മുഖ്യമായ ചില കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. അതിലേറ്റവും വലുത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ച മുതബറക്കായ മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി സ്ഥാപിച്ച ഒന്നാമത്തെ ഭവനം. ലോകത്തിലെ എല്ലാ പള്ളികളുടെയും മെഹ്റാബുകളെ തിരിക്കപ്പെട്ടിരിക്കുന്നത് ആ കേന്ദ്രത്തിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് പള്ളി മുനാരത്തിലൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പരിശുദ്ധമായ ബാങ്കിന്റെ ധ്വനി മുഴങ്ങുമ്പോൾ അധിപനായ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു ചെന്നു സ്വന്തം വീട്ടിൽ വെച്ചും ശുദ്ധമായ സ്ഥലങ്ങളിൽ വെച്ചും ഓരോ മുഅ്മിനും പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവേ എന്റെ പരിശുദ്ധമായ നെഞ്ചും മുഖവും ഞാൻ തിരിച്ചു വെക്കുന്നു നിന്റെ ഗേഹത്തിലേക്ക്. മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് ഞാൻ എന്റെ മുഖവും നെഞ്ചും തിരിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇബാദത്തിലേക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞു ലോകത്തിലുള്ള സർവ മുഅ്മിനീങ്ങളും അവരുടെ മുഖം തിരിച്ചു വെച്ച അവരുടെ നെഞ്ച് തിരിച്ചു വെച്ചു കൊടുക്കുന്ന എല്ലാ പള്ളികളുടെയും മെഹ്റാബുകളെ കേന്ദ്രമാക്കി തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ വിശുദ്ധമായ ഗേഹം, അതാണ് ഖുർആൻ പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. മനുഷ്യനെ അല്ലാഹു പടക്കുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് വേണ്ടി അല്ലാഹു തആല സ്ഥാപിച്ചിരിക്കുന്ന പ്രഥമ കേന്ദ്രം അതാണ് പരിശുദ്ധമായ കഅബ ശരീഫ്. ആ പരിശുദ്ധമായ കഅബ ശരീഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ തൽബിയത്തിന്റെ മന്ത്രധ്വനി മുടക്കിക്കൊണ്ടൊഴുകുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ജിദ്ദ എയർപോർട്ടിൽ ഒരരമണിക്കൂർ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് നോക്കിയാൽ കാണാം
ഓരോ ഈ രണ്ട് മിനിറ്റിലും ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഒരു വലിയ ഫ്ലൈറ്റിന്റെ ജാഥ പോലെ തന്നെ ആകാശവായുമണ്ഡലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നിന്റെ പിറകിൽ ഒന്നായി കൊണ്ട് 300, 500, 1000 ആളുകളെ വഹിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, പരിശുദ്ധമായ കബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തിയതിന് ശേഷം മില്ലത്തിന്റെ നേതാവ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെ പരിശുദ്ധമായ നാവിലൂടെ നീ ഞങ്ങൾ വിളിച്ചല്ലോ, ആ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ആ ജനലക്ഷങ്ങൾ ഒഴുകുകയാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരം. ഏതാണ് ആ പുണ്യഭൂമി എന്നറിയുമോ? അതേ കഅബാലയത്തെ പടക്കാൻ വേണ്ടി അല്ലാഹു തആല കഅബാലയത്തെ സ്ഥാപിക്കാൻ വേണ്ടി മക്കത്തിൽ മുക്കറമയെ തെരഞ്ഞെടുക്കാൻ ഖുർആനിൽ തന്നെ ഒരു കാരണം പറഞ്ഞു. ഇന്ന അവ്വല ബൈത്തിൽ വുദിഅ ലില്ലാസി ലല്ലദി ബിബക്കത മുബാറക ബറക്കത്താക്കപ്പെട്ട മക്കയാണ് എന്നാണ്. കഅബാലയത്തെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു വിശുദ്ധ മക്കക്ക് അതേ ഒരു പവിത്രത നൽകിയിട്ടുണ്ട്. അതെന്താണെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ജന്മം കൊണ്ട് അനുഗ്രഹിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് മക്കത്തിൽ മുഖറമയാണ്. ആ ഹബീബിന്റെ ജന്മത്തിന് വേണ്ടി അല്ലാഹു തആല നേരത്തെ തന്നെ ആ സ്ഥലം സെലക്ട് ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മക്കത്തിൽ മുഖറമ ബർക്കത്തുള്ള ഭൂമിയായി മാറി. ആ ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മക്ക പോരാ, നമ്മുടെ പ്രിയപ്പെട്ട പ്രഥമ പിതാവ് അദൻ നബി അലൈഹിസ്സലാം തൊട്ട് മഹാനായ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ അമ്പിയാ മുർസലുകളും അവരുടെ പവിത്രമായ കാലുകൊണ്ട് ചവിട്ടി നടന്ന മണ്ണ് അദൻ നബി അലൈഹിസ്സലാമിനെ സ്വർഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ആദ്യമായി ഹാനുബാബിൽ കാലുകുത്തിയത് പഴയ ഇന്ത്യയിലുള്ള ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആദം മലയിലാണ് കാലുകുത്തിയതെങ്കിൽ ആ ഇന്ത്യയിൽ നിന്ന് തന്നെ മഹാനവറുകൾ 40-ലധികം പ്രാവശ്യമെന്നും 70-ലധികം പ്രാവശ്യമെന്നും ചരിത്രത്തിൽ കാണാം മക്കത്തിൽ മുക്കറമയിലേക്ക് നടന്നുപോയിട്ടുണ്ട്. അങ്ങനെ മഹാനുഭാവന്റെ പരിശുദ്ധമായ കദമിന്റെ ബർക്കത്ത് നേടിയ മണ്ണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് തട്ടിയ മണ്ണ് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലിട്ടടിച്ച മണ്ണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തിയ സർവ അമ്പിയാക്കൾ അതേ ഒരുപാട് സഹാബാക്കൾ സഹാബിയാത്തുകൾ ഔലിയാക്കൾ സാലിഹീങ്ങളൊക്കെ ചവിട്ടി നടന്ന ആ മുതബറക്കായ മണ്ണില്ലേ, ആ മണ്ണിലൂടെ അങ്ങനെ ചവിട്ടി നടക്കുകയാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് വളരെ അച്ചടക്കത്തോടെ ചിട്ടയോടെ ദിക്ര് ചൊല്ലി സലാത്ത് ചൊല്ലി ഇസ്തിഗ്ഫാർ നടത്തി ഹബീബ് സുന്നത്താക്കി കൽപ്പിച്ച വിവിധങ്ങളായ പ്രാർത്ഥനകൾ നടത്തി കഅബാലയത്തിന്റെ പവിത്രമായ കിള്ള പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കഅബാലയത്തിന്റെ മുതബറക്കായ അതേ കല്ലുകളെ പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഉത്തരമുണ്ടെന്ന് പറഞ്ഞ കഅബത്തിന്റെ വാതിൽ പടിയിൽ തൂങ്ങിക്കിടന്നിട്ട് അതേ ഉത്തരം കിട്ടുമെന്ന് ഹബീബ് പഠിപ്പിച്ച പരിശുദ്ധമായ സ്ഥലങ്ങളിലൊക്കെയും അവർ കെട്ടിപ്പിടിച്ചണഞ്ഞു നിന്നിട്ട് പൊട്ടിക്കരഞ്ഞ് അവരുടെ ദോഷം ഓർപ്പിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ജീവിതത്തിന്റെ ദുർബല സാഹചര്യങ്ങൾ കടിമപ്പെട്ട ചെയ്തു പോയ എല്ലാ തെറ്റുകളും എണ്ണി എണ്ണി പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിൽ
ലേക്ക് അടുത്തു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അത്രയും വലിയ ബഹുമാനമുള്ള ദിനരാത്രങ്ങളിലൂടെ നീങ്ങുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടെ തികട്ടി വരട്ടെ നല്ലൊരു ചിന്ത, എന്നെ പോലത്തെ ഒരുപാട് മനുഷ്യന്മാർ ഭാഗ്യശാലികളായതിന്റെ പേരിൽ കബാലയത്തിൽ ചെന്ന് പൊട്ടിക്കരയുമ്പോ ഞാനിവിടെ തോന്നിവാസിയായി നടക്കരുത്, ഹറാമിലേക്ക് പോകരുത്, ഹറാം നോക്കരുത്, ഹറാം ചെയ്യരുത്, വേണ്ടാത്തരവുമായി ബന്ധപ്പെടരുത്, ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തുമായി ഒട്ടിപ്പിണഞ്ഞ ആയുസ് നശിപ്പിക്കരുത്. അവരോടൊന്നിച്ച് പടച്ച റബ്ബേ, നിന്റെ ഹറമിൽ, നിന്റെ ഹബീബിന്റെ ഹറമിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ഹഖ് കൊണ്ട് എന്റെ ദോഷം പൊറുത്തു തരണേ എന്ന് പറഞ്ഞ് കഴിവിന്റെ പരമാവധി ജമാഅത്തിന് പള്ളികളിലേക്ക് എത്താൽ, കഴിവിന്റെ പരമാവധി ഖുർആൻ പാരായണം നടത്താൽ, ഒരുപാട് നല്ല നല്ല ഇബാദത്തുകൾ നടത്തി ജീവിതം ധന്യമാക്കാൻ, അങ്ങനെ റബ്ബിനെ കടുക്കാൻ പതിച്ചെടുക്കേണ്ട സമയമാണെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ആളുകൾ, അതേ അവരെല്ലാവരും നിർബന്ധമായി എത്തിപ്പെടുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണത്? അത് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയാൻ. ഹജ്ജിന് വേണ്ടി ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് വന്നവരാകട്ടെ, ഏറ്റവും ചുരുങ്ങിയത് 8 ദിവസമെങ്കിലും മദീനത്തുൽ മുനവ്വറയിൽ അവർ കഴിച്ചു കൂട്ടും. ആ മദീനത്തുൽ മുനവ്വറ ഏതാ? ഹബീബ് തന്നെ പഠിപ്പിച്ചില്ലേ, മൽ ഹജ്ജ വലം യസുന്നി, ഏതെങ്കിലും ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു പക്ഷേ ആ യാത്രയിൽ അവൻ എന്നെ സന്ദർശിച്ചില്ല, പ്രവാചകനായ എന്നെ വിസ്മരിച്ചിട്ടാണ് നിന്റെ ഹജ്ജ് യാത്രയെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് നബി മുഹമ്മദിൽ മുസ്തഫ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയിട്ട് ഹബീബിനെ സിയാറത്ത് ചെയ്യാതെ വരുന്നവൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാ. ആ ഭാഗ്യം കിട്ടാത്ത എത്ര എത്ര ആളുകളുണ്ടെന്നറിയോ? അല്ലാഹുവേ നീ കാവൽ നൽകണം റഹ്മാനെ. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ പഠിച്ച സ്ഥലത്തുള്ളൊരു വലിയ വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ഷരീഫിനെ അതേ മലമൂത്ര വിസർജനം നടത്തുന്ന കക്കൂസിനോട് തുലനം ചെയ്ത് പറഞ്ഞ മനുഷ്യനാ. ആ മനുഷ്യൻ ഹജ്ജ് കർമ്മത്തിന് പോയി. സുബ്ഹാനല്ലാഹ്, പടച്ചുറപ്പ് കൊടുത്ത പരീക്ഷണം കണ്ടോ? ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവിടെ വെച്ചുകൊണ്ട് ഒരു വീഴ്ച നടക്കുന്നു, കൈകാലുകളുടെ എല്ലുകൾ പൊട്ടിത്തകരുന്നു, അവസാനം മദീനത്തിൽ മുനവ്വറയിൽ പോകാൻ കഴിയാതെ അതേപടി തിരിച്ചു വരുന്നു. ആ അപകടത്തിലായി ആ മനുഷ്യൻ മരിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് പിണങ്ങാൽ നമുക്ക് എങ്ങനെ സാധിക്കും മക്കളെ? ഹബീബിനോട് പിണങ്ങിയവന്റെ നിസ്കാരം റബ്ബിന് വേണ്ട, ഹബീബിനോട് പിണങ്ങിയവന്റെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ട, ഹബീബിനോട് പിണങ്ങിയവന്റെ ഇബാദത്ത് റബ്ബിന് വേണ്ട. അല്ലാഹുവേ ആ ഹബീബിന്റെ പിണക്കം നേടുന്ന നിർഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റബ്ബേ. ആ ഹബീബിന്റെ പൊരുത്തം നേടുന്ന നല്ലവരിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഏതാണ് ആ മദീനത്തുൽ മുനവ്വറ? വല്ലാത്തൊരു പുണ്യഭൂമിയാൽ അതേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ തൗഹീദ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് അവന്റെതെല്ലാം ഇറക്കി വെക്കാൻ, അവന്റെ ദുന്യവിയായ ഭാരങ്ങളും അവന്റെ ഉഹ്റവിയായ ഭാരങ്ങളും എല്ലാം ഇറക്കി വെക്കാൻ പറ്റിയ വല്ലാത്തൊരു സ്ഥലമുണ്ട് കേട്ടോ, അത് മദീനത്തുൽ മുനവ്വറയ. ഹബീബിന്റെ മുന്നിൽ കരഞ്ഞ കണ്ണുനീര് അല്ലാഹ് തട്ടിക്കളയൂല കേട്ടോ. ആ ഹബീബ് കിടക്കുന്ന ഭൂമിയിലുള്ള നിലവിളി അത് പടച്ചറപ്പ് തള്ളൂല കേട്ടോ. ആ ഹബീബിന്റെ തിരുചാരത്ത് വെച്ചുകൊണ്ടുള്ള പൊട്ടിക്കരച്ചിലും ആ ഹബീബിന്റെ ചാരത്ത് വെച്ച് വിതുമ്പിക്കരഞ്ഞ് ചൊലിപ്പിക്കുന്ന കണ്ണുനീരും പടച്ചറപ്പ് വിസ്മരിക്കൂല കേട്ടോ, തള്ളിക്കളയൂല കേട്ടോ. ആ പരിശുദ്ധമായ
മദീനത്തുൽ മുനവ്വറ വല്ലാത്തൊരു ബർക്കത്തുള്ള ഭൂമിയാ. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സഹോദരീ സഹോദരന്മാര് പോയിട്ടുണ്ട്. നമ്മുടെ മഹല്ല ജമാഅത്തിന്റെ പഴയ പ്രസിഡന്റായ ഹസനാജിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, സയ്യിദ് അവർകൾ വരുന്ന സലാത്തിന്റെ മജ്‌ലിസല്ലേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചാ പോയത്. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് പഴശ്ശി യൂണിറ്റ് പ്രസിഡന്റായ മുസ്തഫ ഹാജിയും അദ്ദേഹത്തിന്റെ കുടുംബവും പോയിട്ടുള്ള, അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽപ്പെട്ട നഫീസ എന്ന് പറയുന്ന എടപ്പഴശ്ശിയിലുള്ള അബ്ദുള്ളാജി അക്കാന്റെ ഭാര്യ പോയിട്ടുള്ള. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോയി, പലരും പോകാനിരിക്കുന്നു. അല്ലാഹുവേ, അവരുടെയൊക്കെ യാത്ര നീ സന്തോഷത്തിലാക്കണേ റബ്ബേ, ആഫിയത്തുള്ള യാത്രയാക്കണേ റബ്ബേ. നിന്റെ ഹറമും നിന്റെ ഹബീബിന്റെ ഹറമും ലക്ഷ്യം വെച്ച് അവിടെ ഒഴുകി കൂടുന്ന ലക്ഷക്കണക്കിന് നിന്റെ അടിമകളുണ്ടല്ലോ, അവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ, അവർക്ക് നീ ഹിഫ്ളു കൊടുക്കണേ റബ്ബേ. നിന്റെ ഹറമിന്റെയും നിന്റെ ഹബീബിന്റെ ഹറമിന്റെയും അതേ അതിന്റെ നിലവാരവും അതിന്റെ ദർജയും നീ ഉയർത്തണേ റബ്ബേ. ആ പുണ്യഭൂമികളിലേക്ക് ജീവിതത്തിൽ ഇഷ്ടം പോലെ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റബ്ബേ. ഏതാണ് മക്കളെ ആ മദീനത്തുൽ മുനവ്വറ, അതെ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ അയ്മാ ഇമാമുൽ ശാഫിഈ തങ്ങൾ അവിടുത്തെ ഉസ്താദുമാരിൽപ്പെട്ട പ്രഗൽഭനാണ്. മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ മാലിക് റളിയല്ലാഹു അൻഹു, എന്റെ ചെറുപ്പക്കാരൊന്ന് ശ്രദ്ധിക്കണം, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളൊന്ന് ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾ പഠിക്കണം, മദീനത്തുൽ മുനവ്വറയെ പറ്റി ഒന്ന് പഠിക്കണം. ഏതാണ് ആ പുണ്യഭൂമി എന്നറിയില്ലേ? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ദുറുസ് നടത്തുകയാ. അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ശിഷ്യനുണ്ട്, ആരാന്നറിയോ? അതാണ് ഇമാമുൽ അയ്മാ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ അവിടെ നിന്ന് ഉസ്താദിനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം കാണുകയാ. ഉസ്താദ് അവർക്ക് റൂമിൽ നിന്ന് പള്ളിയിലേക്ക് പണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് വരുമ്പോ ചെരുപ്പ് ചവിട്ടാതെയാണ് വരുന്നത്, വാഹനത്തിൽ കയറാതെയാണ് വരുന്നത്. ഏത് കടുകടുപ്പപ്പെട്ട ചൂട്ടിലായാലും അതേ ചെരുപ്പ് ചവിട്ടാതെ വാഹനത്തിൽ കയറാതെയാണ് വരുന്നത്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ഇത് കണ്ടപ്പോ അവിടെ നിന്ന് ആലോചിച്ചു, ഉസ്താദ് ഭയങ്കര സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളാണ്, ചെരുപ്പില്ലാത്തത് കൊണ്ടാണ് വാഹനമില്ലാത്തത് കൊണ്ടാണെന്ന് കരുതി സമാധാനിച്ചു. പക്ഷേ മഹാനായ ഇമാം ഷാഫിഈ തങ്ങളെ ഒരു ദിവസം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു സൽക്കാരത്തിന്. കാരണം എന്താണെന്നറിയോ? ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ള കുട്ടിയാണ് ഇമാം ഷാഫിഈ. നല്ല ഗ്രാഹ്യശക്തിയാണ്, വല്ലാത്തൊരു ഗാംഭീര്യതയാണ്. ആ കുട്ടിയോട് ഷാഫിഈ ഇമാം മാലിക് തങ്ങൾക്ക് വല്ലാത്തൊരു മഹബത്തുണ്ട്. ആ സ്നേഹം വെച്ചുകൊണ്ട് ശിഷ്യനെ ഉസ്താദ് വീട്ടിലേക്ക് ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു. അങ്ങനെ ഇമാം ഷാഫിഈ തങ്ങൾ അതേ മാലിക് ഇമാമിന്റെ വീട്ടിലേക്ക് പോയി. സുബ്ഹാന ജല്ല ജലാലുഹു, തന്നെ അമ്പരപ്പിക്കുന്ന രംഗമാണ് കാണുന്നത്. കയറി ചെല്ലുമ്പോ ഇഷ്ടം പോലെ ചെരുപ്പുണ്ട് അവിടെ, ഒന്നാം തരം കുതിരക്കുട്ടി വീട്ടിന്റെ മുറ്റത്തുണ്ട്. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കുതിരയിൽ കയറി മസ്ജിദുൻ നബവിയിൽ വന്നിട്ടില്ല, അച്ചരിപ്പ് ചവിട്ടി മദീനയിലൂടെ നടന്നിട്ടില്ല. ഷാഫിഈ തങ്ങൾ അമ്പരന്നു, എന്താ അവിടെ ചോരയിൽ കാര്യം? ഇത് ഹബീബിന്റെ സുന്നത്തിനെതിരല്ലേ? ചെരുപ്പ് ചവിട്ടൽ ഹബീബിന്റെ സുന്നത്തല്ലേ? കഴിവുള്ളവർക്ക് വാഹനമുണ്ടെങ്കിൽ അതും ഉപയോഗിക്കൽ ഹബീബിന്റെ സുന്നത്തല്ലേ? പിന്നെന്തേ ഇതിനെതിരാണെന്ന് ചിന്തിച്ചിട്ട് ഇമാം ഷാഫിഈ തങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നപ്പോ ഷാഫിഈ തങ്ങൾ ഉസ്താദിനോട് ചോദിക്കുന്നു, ഓ വന്ദ്യരായ ഉസ്താദ്, അവരുകളെ ഒരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ? മാലിക് ഇമാമു പറഞ്ഞു, ചോദിച്ചോ മോനെ. ആ സമയത്ത് ഷാഫിഈ ഇമാമു ചോദിക്കുന്നു, അല്ലേ
മോനെ അല്ല ഉസ്താദ് ചോദിക്കുക ചോദിക്കുകയാൾ അല്ല ഉസ്താദേ ചെരുപ്പ് ചവിട്ടൽ റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ? വാഹനമുണ്ടെങ്കിൽ ഉപയോഗിക്കലും ഹബീബിന്റെ സുന്നത്തല്ലേ? ഇത് രണ്ടും നിങ്ങൾക്കുണ്ടായിട്ട് ഇതുവരെ പള്ളിയിലേക്ക് വരുമ്പോ ചെരുപ്പ് ചവിട്ടുന്നത് കണ്ടില്ലല്ലോ. വാഹനത്തിൽ കയറുന്നത് കണ്ടില്ലല്ലോ. കാരണം എന്താണ് ഉസ്താദേ? ഹബീബിന്റെ സുന്നത്തിനെ അംഗീകരിക്കാത്തത്. ഇതങ്ങ് കേൾക്കേണ്ട താമസം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയാ, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കുലുങ്ങിക്കരയുകയാ, അവിടത്തെ കണ്ണിൽ വെള്ളം നിറയുകയാ, അവരുടെ ചുണ്ടുകൾ വിരുമ്പുകയാ. ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിക്കുന്നത്, മോനെ ഷാഫിഈ എന്താണ് നിങ്ങൾ ചോദിച്ചത്? എന്താണ് നിങ്ങൾ ചോദിച്ചത്? ഷാഫിഈ ഇമാമിന് ബേജാറായി പോയി, ഞാൻ അപകടകരമായി ഒന്നും ചോദിച്ചില്ലല്ലോ. മോനെ ഷാഫിഈ, മദീനയിൽ ചെരുപ്പ് ചവിട്ടി നടക്കാൻ എനിക്ക് ധൈര്യമില്ല മോനെ. ഞാൻ കയറിയ വാഹനത്തിന്റെ കുളമ്പ് കൊണ്ട് മദീനയിൽ ചവിട്ടിക്കാൻ എനിക്ക് ധൈര്യമില്ല മോനെ. കാരണം മറ്റൊന്നുമല്ല, ഈ മദീന ഏതാണെന്നറിയോ? ഹബീബ് ബറക്കത്ത് ചോദിച്ചു വാങ്ങിയ മദീനയാ. ഹബീബ് മദീനത്തുൽ മുനവ്വറക്ക് ബർക്കത്ത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സിട്ടാവായ റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബ്, ഓ അല്ലാഹുവേ, മക്കത്തിൽ മുക്കറമയെ നീ ഹറമാക്കി മാറ്റിയെങ്കിൽ മദീനത്തുൽ മുനവ്വറയെ ഞാൻ ഹറമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അധികാരങ്ങൾ നോക്കണോ? അല്ലാഹുവിനോട് പറയുകയാ, മക്കത്തിൽ മുക്കറമയെ നീ ഹറമാക്കി മാറ്റിയെങ്കിൽ എന്റെ മദീനയെ ഞാൻ ഹറമാക്കി മാറ്റിയിരിക്കുകയാ. അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത്, മക്കത്തിൽ മുക്കറമക്ക് നീ ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഞാൻ ഹറമാക്കി പ്രഖ്യാപിച്ച എന്റെ മദീനക്ക് നീ ബർക്കത്ത് ചെയ്യണം. വെറും ബർക്കത്ത് പോരാ, മക്കക്ക് നീ നൽകുന്ന ബർക്കത്തിന്റെ ഇരട്ടി ബർക്കത്ത് നീ മദീനക്ക് നൽകണേ. അല്ലാഹ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയേക്കാൾ കൂടുതൽ ഇരട്ടി ബർക്കത്ത് ചോദിച്ചു വാങ്ങിയ ബർക്കത്തുള്ള സ്ഥലമാണ് മദീനത്തുൽ മുനവ്വറ. പോരാ, മദീന എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണാണ് മോനെ. അമ്മദീന എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണാൽ എന്റെ ഹബീബ് കിടക്കുന്ന സ്ഥലം ബറക്കത്തുള്ള സ്ഥലമാണ്. എന്റെ ഹബീബ് കിടക്കുന്ന സ്ഥലത്ത് ബറക്കത്തിറങ്ങുന്ന സ്ഥലമാണ്. എന്റെ ഹബീബിന്റെ കിടത്തം കൊണ്ട് ഇതേ അല്ലാഹുവിന്റെ ബറക്കത്തിറങ്ങുന്ന മദീന, അമ്മദീനയിൽ ചെരുപ്പ് കൊണ്ട് ചവിട്ടാൽ എനിക്ക് ധൈര്യമില്ല മോനെ. അമ്മദീനയിൽ എന്നെ വഹിച്ചൊരു വാഹനത്തിന്റെ കുളമ്പ് കൊണ്ട് ചവിട്ടിക്കാൻ എനിക്ക് എനിക്ക് സാധിക്കൂല മോനെ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുവെങ്കിൽ എന്റെ കലിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, അത്രയും വലിയ മുതബറക്കായ മദീനത്തുൽ മുനവ്വറയിൽ ചെന്നിട്ട് ഈ ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ ഹബീബിന്റെ പവിത്രമായ പച്ചക്കൊമ്പ കൊള്ള തിരിഞ്ഞു നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി
يا خير خلق الله ആ പരിശുദ്ധമായ സലാത്തും സലാമും വിളിച്ചു പറഞ്ഞ് ഹബീബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവരുടെ ദുനിയാവ് പറയുകയാണ്, ആഹ്റും ചോദിക്കുകയാണ്, ദോഷം പൊറുപ്പിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് തന്റെ മുഴുവൻ ഭാണ്ഡങ്ങളും ഇറക്കി വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്ഥലമാണ് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ. നിങ്ങൾ കണ്ടില്ലേ ലോകത്തിലുള്ള സർവ്വ ആളുകളും എന്ന് പറഞ്ഞാൽ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ബിദ്അത്തുകാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന ബിദ്അത്തുകാരടക്കം അവരുടെ പ്രഗൽഭ പണ്ഡിത നേതൃത്വമായി അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. അദ്ദേഹം തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ വലൗ അന്നഹും യഖലമൂ അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ പരിശുദ്ധമായ ഖുർആനിക വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ അതേ ഹബീബിന്റെ ഒരു വലിയ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇമാഹിലും ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസ്താദുമാരിൽ പെട്ട മഹാനായ ഇമാം അതബി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. മഹാനുഭാവൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അറബിയായ മനുഷ്യൻ ഓടി വരുന്നു. മദീനത്തുൽ മുനവ്വറയിൽ ഒടുങ്ങിയെത്തുന്ന ജനലക്ഷങ്ങൾ അല്ലാഹുവേ നിന്റെ ഹബീബിന് ചൊല്ലുന്ന സലാത്ത് ആ സലാത്തിന്റെ കൂട്ടത്തിൽ ഈ മജ്ലിസിലെ സലാത്തും കൂടെ നീ എത്തിച്ച് കബൂലാക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. സലാത്തിന്റെ മജ്ലിസ് വല്ലാത്തൊരു മജ്ലിസാണ്, അതിൽ പങ്കെടുക്കൽ വലിയ ഹല്ലുള്ള വിഷയമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, നമ്മുടെ വേദിയിലോട്ട് വരികയാണ്, മാറി നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും എല്ലാവരും ഇൻഷാല്ലാഹ് സദസ്സിലോട്ടുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി കാണിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇന്ന് ആകെ പരിപാടിയിൽ ആരും എത്തൂല എന്നുള്ള ഒരു ബേജാറിന്റെ ദിവസമായിരുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി തന്നു. അല്ലാഹു ഈ സദസ് ഖബൂലിയത്തുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ വന്ദിരായ സയ്യിദവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അവിടുത്തെ മദതും തണലും ഞങ്ങൾക്ക് ഒരുപാട് കാലം നീട്ടിത്തരണേ റഹ്മാനെ. അവിടത്തിനും കുടുംബത്തിനും എല്ലാ വിധത്തിലുള്ള ബർക്കത്ത് നീ നൽകണേ റഹ്മാനെ. അഹദാഇകളുടെയും ഹാസിദുകളുടെയും സാഹിറുകളുടെയും ഷർറിനെ തൊട്ട് നീ കാവൽ നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സദസ്സിൽ വെച്ച വെള്ളം അതാണ് നമ്മൾ സദസ്സിൽ പങ്കെടുക്കുക, സദസ്സിന്റെ ഹുർമത്തിന് മാനിക്കുക, അതിൽ കിട്ടുന്ന വർക്കത്ത് പുറത്തു കിട്ടുക. അതുകൊണ്ട് എല്ലാവരും സ്വലാത്തിന്റെ മജ്ലിസ് ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി എല്ലാവരും കഴിവിന്റെ പരമാവധി ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക. പ്രവർത്തകന്മാർ ആ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കയറിയിരിക്കാൻ ഉള്ള സ്ഥലത്ത് കുറച്ചും കൂടി കസാല ഇട്ട് കൊടുക്കുക. അല്ലാഹു തആല എല്ലാവർക്കും വർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ പറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ കസാലിട്ട് മുമ്പോട്ട് ആയിരിക്കുന്ന ആൾക്ക് കുറച്ചും മുമ്പോട്ട് കയറി കുറച്ചും മുമ്പോട്ട് അതല്ലേ. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂലിയത്തുള്ള സംസാരിച്ച് തരുമാറാകട്ടെ.
എല്ലാവരും കഴിവിലെ പരമാവധി കുറച്ച് മുമ്പോട്ട് അടുപ്പിച്ചിട്ടുണ്ട്. നന്ന ബുദ്ധിമുട്ടായിട്ടുണ്ട് അടുപ്പിച്ചിട്ട് ആ പിറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ കഴിഞ്ഞ് ഇനി ബായാറിലേക്ക് എത്തണം. അള്ളാഹു തആല നമ്മുടെ ഈ സദസ് തയ്യാമെന്ന ആള് വരെ നിലനിൽക്കുന്ന സദസ്സായി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. പൊന്നിരായ സയ്യിദവർകൾ നേരത്തെ എന്നെ വല്ലാതെ കരയിപ്പിക്കുന്ന എന്റെ നെഞ്ച് പടക്കുന്ന ഒരു വല്ലാത്തൊരു വാക്കിനോട് പറഞ്ഞു. ഞാൻ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇന്ന് ഞാൻ വൈകുന്നേരം കണ്ണൂരിൽ സംഘടനാപരമായ ഒരു മീറ്റിംഗിൽ എത്തിയപ്പോ അവിടെ നിന്ന് ഞാൻ ഇടയിൽ ബയാർത്തങ്ങളെ പരിപാടി ഞാൻ പോവാന്ന് പറഞ്ഞു വരുമ്പോ സംഘടനയിൽ പെട്ട കുറച്ചാള് എല്ലാരും കൊല്ലം മുമ്പ് മെനക്കെട്ടിട്ട് തങ്ങളെ കിട്ടാഞ്ഞിട്ട് നിങ്ങളെങ്ങനെ ഈ മാസത്തിൽ കൊണ്ടിരുന്നു എന്നുള്ള കഥ ഞാൻ പന്നിരായ സയ്യിദവർകളോട് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, അറിയില്ല ആരാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുന്നത് എന്ന്. എന്തായാലും എന്റെ ഹയാത്ത് കാലത്ത് ഞാൻ മുഴുവനും ആ സദസ്സിൽ പങ്കെടുക്കുമെന്ന് മഹാനവറുകൾ പറഞ്ഞപ്പോ എന്റെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോയി. അള്ളാഹുവേ അവിടുത്തെ നിയാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, അവിടുത്തെ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, അവിടുത്തെ മുഴുവൻ മജ്ലിസുകൾക്ക് നീ കറാമത്തുകൾ വർദ്ധിപ്പിക്കണേ റഹ്മാനെ, അവിടുത്തെ നാവിന്റെ ബർക്കത്ത് നീ ഉയരത്തിയേറ്റി കൊടുക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം യഅതബി റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ അടക്കുന്ന സമയത്ത് ഒരു ഇരിക്കുന്ന സമയത്ത് ഒരു അറബി ഓടി വന്ന് ഹബീബായ തങ്ങളുടെ തിരുചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ് പാടി, യാ ഖൈറ മൻദൂ ഫീനത് ബിൽ ഖാഇ അഉമുഹു ഫതാബ മിൻ ത്വീബിഹിൽ നൽഖാഉ വൽ ആകമു نفسي في داء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحي باك فلا أنساه ما أبدا مني السلام عليكم ما جرى القلم ഹബീബിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു പറയുമ്പോ, ഓ പരിശുദ്ധമായ ശരീരം ഈ മുതബറക്കായ മദീനക്ക് സമർപ്പിച്ച് ഈ മദീനയെ ബർക്കത്തുടയ ഭൂമിയാക്കിയ നബിയേ, ഞാൻ വലിയ പ്രതീക്ഷയോടെ വന്നവനാൽ എനിക്കൊന്നും അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കാനില്ല, എന്റെ ശരീരം മാത്രമാണ്. ആ ശരീരം അങ്ങയുടെ മുന്നിൽ ദണ്ഡമായി സമർപ്പിച്ച് ഞാൻ യാചിക്കുന്നു. ഞാൻ ഇവിടെ വെച്ച് മാപ്പ് പ്രതീക്ഷിക്കുന്ന നബിയേ, ഇവിടെ വെച്ച് ധർമ്മം പ്രതീക്ഷിക്കുന്ന നബിയേ. ഇത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിന്ന് പോയപ്പോ ആ മനുഷ്യന്റെ കണ്ണുനീര് കണ്ട് തളർന്ന അതബി തങ്ങൾ മസ്ജിദ് നബിയുടെ ഒരു തൂണിനോട് ചാർന്നിരുന്ന് ഉറങ്ങിപ്പോയി. ഇമാം അതബി തങ്ങൾ പറയുന്നു, ഞാൻ ആ ഉറക്കി റായിത്തു റസൂലല്ലാഹി ഹബീബിന്റെ പേരിൽ ഉറക്ക സലാത്തു ചൊല്ലണം. റായിത്തു റസൂലല്ലാഹി ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു. എന്നോട് എന്റെ ഹബീബ് പറഞ്ഞു, ഇവിടെ വന്ന് സങ്കടം പറഞ്ഞു പോയ മനുഷ്യനില്ലേ, പരിസരത്ത് എവിടെയുണ്ടെന്ന് തേടി കണ്ടെത്തണം. അദ്ദേഹത്തോട് പറയണം, അദ്ദേഹത്തിന്റെ വേദനയും യാചനയും റബ്ബ് കബൂലാക്കിയിട്ടുണ്ട്. അതേ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇമാം അതബി തങ്ങൾ പറയുന്നു, ഞാൻ എഴുന്നേറ്റുകൊണ്ട് അവിടെ വെച്ച് അതേ ഞാൻ ആ മനുഷ്യനെ തേടിക്കണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചു. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരെ, അത്രയും വലിയ മുതബറക്കായ മദീനയിലാണ് ഈ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നത്. അവരവിടെ വെച്ചിട്ട് ഹബീബിന്റെ ചാരത്തിരുന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബിനെ വിളിച്ച് സലാത്തും സലാമും പറയുമ്പോ, ഓ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, സലാത്തിന്റെ മജ്ലിസ് അത് ഗ്രൂപ്പ് നോക്കേണ്ട വസ്തുവല്ല, സലാത്തിന്റെ മജ്ലിസ് സംഘട നോക്കേണ്ട വസ്തുവല്ല, സലാത്തിന്റെ മജ്ലിസ് സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാർ അവര് സന്തോഷത്തോടെ സംഘടിപ്പിക്കുമ്പോ എല്ലാ ഭിന്നതകളും മറന്ന് മനസ്സാക്ഷിയോടുകൂടെ സഹകരിച്ചാൽ എല്ലാവർക്കും
നല്ലതാണ്. ആരെങ്കിലും അതിൽ നിന്ന് വിസമ്മതിച്ച് മാറിയതുകൊണ്ട് ഹബീബിന്റെ സ്വലാത്ത് മുടങ്ങി പോകൂല. അള്ളാഹു മറ്റുള്ളവരെ ഇറക്കിയിട്ട് ആ സ്വലാത്ത് വർദ്ധിപ്പിക്കും. അൽഹംദുലില്ലാ, വന്ദിരായ സയ്യിദ് അവർകൾ അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രസിദ്ധി ആർജിച്ച രണ്ട് സ്വലാത്തുണ്ട്. ഒന്ന് പായാർ സ്വലാത്താണ്, ഒന്ന് ജാറത്തിങ്കൽ സ്വലാത്താ. ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ എത്രയാ, ഏതൊക്കെ രാഷ്ട്രീയക്കാരാ, ഏതൊക്കെ വിഭാഗങ്ങളാ, ഏതൊക്കെ മതവിശ്വാസികളാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തുകയാ. മഹാനുഭാവന്റെ സ്വലാത്തിനൊരു ബർക്കത്ത്. അൽഹംദുലില്ലാ, നമ്മുടെ വേദിയിൽ മട്ടന്നൂർ ഉമറാജി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ ബോംബെയിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച വരാനാ ഉദ്ദേശിച്ചത്, പക്ഷേ ബുധനാഴ്ചത്തെ സ്വലാത്തോർക്കും വരാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്വലാത്തിനേക്ക് കണക്കായി വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മഗ്രിബിനാണ് അദ്ദേഹം എത്തിയത്. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, അവരുടെയൊക്കെ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റബ്ബേ, ദീനിലും ദുനിയാവിലും ആഖിറത്തിലും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ മകളുടെ അലോസരപ്പെടുത്തുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഈ സ്വലാത്ത് മജ്‌ലിസ് പിരിയുന്നതിനു മുമ്പ് നീ അത് പരിപൂർണ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇന്നെത്രയാ ഇവിടെ വന്നത്? അതേ മാരകമായ ക്യാൻസർ പിടിച്ചിരിക്കുന്ന അതേ ഒരു 15 വയസ്സുള്ള പൊന്നുമോ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇന്നെന്റെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കൊച്ചുകുഞ്ഞ് ശരീരത്തിൽ ആസൊരു വല്ലാത്തൊരു അസുഖം പിടിപെട്ട്, സ്കിന്നിൽ ശരീരത്തിൽ നിന്ന് തൊലിയുരിഞ്ഞു പോകുന്ന ഒരു രോഗം പിടിപെട്ടപ്പോ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ സലാത്തിൽ പങ്കെടുത്ത് സയ്യിദവരെ സമീപിച്ചു. ഇന്ന് കുട്ടിയുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞപ്പോ സന്തോഷം തോന്നിപ്പോയി. അന്ന് ഞാൻ കണ്ടപ്പോ വല്ലാത്തൊരു ബേജാറിലായിരുന്നു. ആ ഉമ്മ തട്ടി വന്നപ്പോ ഇന്ന് 50% മാറ്റം വന്നിട്ടുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ നാവിന്റെ കറാമത്ത് കൊണ്ട്, അവിടുത്തെ വാപ്പാൽമാരുടെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നീ പരിപൂർണ ശിഫ കൊടുക്കണേ റബ്ബേ. നീ പരിപൂർണ ശിഫ നൽകി, നിന്റെ ശക്തമായ കുദറത്ത് നീ ബോധ്യപ്പെടുത്തണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എത്രയെത്ര ആളുകളാ കഴിഞ്ഞ സലാത്തിന്റെ മജ്‌ലിസിൽ ഇവിടെ പങ്കെടുത്തിട്ട് അൽഹംദുലില്ലാ രോഗം മാറിയെന്ന് സന്തോഷം പറഞ്ഞ് ഈ സദസ്സിൽ പങ്കെടുത്തവരുണ്ട്. അതുപോലെ തന്നെ പലരും കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഫത്ഹ് നൽകണേ റഹ്മാനെ. നീ ഒരുമിച്ച് കൂടി ആരെയും നീ ഹായിബാക്കല്ലേ റഹ്മാനെ. ഒരുപാട് ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്ന കൊച്ചുമക്കളുള്ള സദസ്സ നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾക്ക് ഈ സദസ്സിൽ ദുആ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാ. നമ്മുടെ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് മിനിഞ്ഞാല് മരണപ്പെട്ടു പോയ നമ്മുടെ യൂസുഫ് കുഞ്ഞളിയ. മയ്യിത്ത് പരിപാലനത്തിന്റെ വിഷയത്തിൽ അതേ നാട്ടിൽ പഴയകാലത്ത് മുത്തല്ലിമീങ്ങൾക്കും മറ്റു മുഅല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ, കടന്നു വരുന്ന മുത്തല്ലിമീങ്ങൾക്ക് സദഖ വാങ്ങിച്ചു കൊടുക്കുന്ന വിഷയത്തിലൊക്കെ നമ്മുടെ പള്ളിയുടെ ഒരു നെടുന്തൂണായി നിന്ന മനുഷ്യനാണ് അദ്ദേഹം. ഇന്നലെ മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, നീ പൊറുത്തു കൊടുക്കണേ റബ്ബേ. ഖബ്ര് സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതകാലത്ത് അദ്ദേഹം നല്ലതെന്ന് കരുതി എന്ത് ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നീ കബൂലാക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. നമ്മുടെ പ്രിയപ്പെട്ട റഈസ് ഇല്ലിക്കൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മുടെ മഅദിയും സലാത്തിന്റെയും ബായാർ സലാത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ മുഅ്‌ലിയ സലാത്തിന്റെയും ഒക്കെ നല്ല പ്രചാരകരായി സുന്നത്തിയ മഅത്തിന്റെ ഒരുപാട് സംരംഭങ്ങളിൽ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വലിയ പ്രവർത്തനം നടത്തുന്ന റഈസ് നമ്മുടെ സദസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടിട്ട് നാളൊരു വർഷം തികയുകയാ. അല്ലാഹുവേ, നീ പൊറുത്തു കൊടുക്കണേ റബ്ബേ, നീ പൊറുത്തു കൊടുക്കണേ റബ്ബേ. അവിടെ തന്നെ നല്ലൊരു മനുഷ്യായിരുന്നു ചെറുവാഞ്ചേരി വാദിസലാമിന്റെ പ്രസിഡന്റ് രോഗികൾ പഠിച്ചവനെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സഹോദരി ഷുഗർ സംബന്ധമായ രോഗം കൊണ്ട് കാലിന് മുറിവ് പറ്റിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. സയ്യിദ് അവർക്ക് വന്നിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ നാവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ കറാമത്ത് കൊണ്ട് നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. ഷുഗർ കാരണം കാലിൽ
നിന്ന് തൊടയിൽ നിന്ന് മാംസം മുറിച്ച് മാറ്റിയിട്ട് നേരെ ഇരിക്കാൻ കഴിയാത്തൊരു സുഹൃത്തിന്റെ വീട്ടിൽ വന്നു. അല്ലാഹുവേ സയ്യിദവർഗളോട് സങ്കടം പറഞ്ഞു. അവിടെ തന്നെ കൊണ്ട് പറഞ്ഞു കൊടുത്ത ശിഫ നീ പരിപൂർണമായി നൽകി അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ എത്ര ആളുകളാ ഏകദേശം ഒരു സലാത്തിന്റെ ആളുകൾ മഗ്രിബ് മുതൽ നമ്മുടെ ഇശാബ് തങ്ങൾ സയ്യിദ് പാപ്പ ഇരിക്കുന്ന ഒരു മണിക്കൂറിനിടയിൽ അവിടെ ആളുകൾ വന്ന് സങ്കടം പറഞ്ഞു പോയി. കിഡ്നി സംബന്ധമായ ചെറിയൊരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് നമ്മുടെ പ്രവർത്തകൻ ഈ സദസ്സിലുണ്ട്. വലിയ ബേജാറിലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വന്നു സന്തോഷത്തോടെ പങ്കെടുത്തു. ടെസ്റ്റിംഗിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. തിങ്കളാഴ്ച വീണ്ടും ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. സയ്യിദ് അവരുടെ ദുആയിൽ ഓർമ്മയിൽ ഉണ്ടാകണമെന്ന് പറയാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. സൗദിയിലുള്ള നമ്മുടെ നല്ലൊരു സഹായിയും പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സ്പോൺസർ കൊടുക്കാതെ വിസ അടിച്ചു കൊടുക്കാതെ കാശ് വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ട് വല്ലാണ്ട് ഇപ്പൊ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ കഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് സയ്യിദ് അവരോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ സിബിയാൻ മദ്രസയിൽ പഠിക്കുന്ന 3.5 വയസ്സുള്ള ഒരു കുട്ടി പെട്ടെന്ന് കിഡ്നിക്കൊരു അസുഖം വന്ന് ഇപ്പോൾ കോഴിക്കോട് ബാധിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണെന്ന് ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നരായ സയ്യിദ് അവർക്ക് ആ കുട്ടിയുടെ ശിഫക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യണമെന്നറിയിക്കുന്നു. അല്ലാഹുവേ ആ കുട്ടിക്ക് ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അഹ്ലു ബൈത്തിന്റെ കറാമത്ത് കൊണ്ട് ഒന്നരായ വയാത്തങ്ങൾ പാപ്പന്റെ നാവിന്റെ ബർക്കത്ത് കൊണ്ട് ആ രോഗം രോഗമല്ലാതാക്കി നീ മാറ്റി വളരെ പെട്ടെന്ന് ശിഫ നൽകി ആ കുഞ്ഞിനെ നീ ആഫിയത്തോടെ തിരിച്ചെത്തിക്കണേ റഹ്മാനേ. അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും എല്ലാവരെയും നീ കാക്കണേ റഹ്മാനേ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾക്ക് സുഖമില്ല. അതുപോലെ സ്ഥലം വിറ്റുപോകാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സുഹൃത്ത് 5000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി. അതുപോലെ തന്നെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനും മകൻ പെട്ടെന്ന് ആഫിയത്തായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സുഹൃത്ത് 10000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ മരുവമ്പായിലുള്ള നമ്മുടെ അബ്ദുള്ള ഹാർട്ടിന്റെ അസുഖം വന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ. അതുപോലെ തന്നെ ഖാലിദ് ഉസ്താദ്, അതുപോലെ പലരും സുഖമില്ലാതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാൻ ഇത് സമയം നിരൂപിക്കുന്നില്ല. ഇതെല്ലാവരും ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാരണം എന്താണെന്നറിയോ? ഇന്ന് ലോകത്ത് ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന 2 സ്വലാത്തുണ്ട്. അതൊന്ന് ബായാർ സ്വലാത്ത്, ഒന്ന് ജാറത്തിങ്കൽ സ്വലാത്ത്. ഈ 2 സ്വലാത്തിലൂടെ 10000 കിട്ടുന്ന അത്ഭുതകരമായ ആ ഫത്ഹിനെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് അല്ലാഹു തആല ഓരോ കാലഘട്ടത്തിൽ ഓരോ വിഭാഗത്തിലൂടെ അല്ലാഹു കഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന തണലാണ്. ഈമാനുള്ള ആളുകൾ ചെയ്യേണ്ടത് അതിന്റെ ഗ്രൂപ്പും രാഷ്ട്രീയമൊന്നും നോക്കാതെ അതിൽ നിന്ന് വിസമ്മതിച്ച് മാറി നിൽക്കാതെ മാറി നിൽക്കുന്നത് വിജയമായി കാണാതെ സഹകരിച്ച ആ സ്വലാത്തിന്റെ പുണ്യം നേടിയെടുക്കുക. ആ നല്ല ബുദ്ധിയോടെ ശ്രമിക്കലാണ് എല്ലാവർക്കും നല്ലതെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ദുൽഹജ്ജ് അടുക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതേ ഹജ്ജിന് പോകുന്ന ആളുകളോട് കടപിടിക്കുന്ന അമല് നാട്ടിൽ വെച്ച് നിങ്ങൾ ചെയ്യണം. അതേതാണെന്ന് ചോദിച്ചപ്പോ അത് ഉദുഹിയ്യത്താണ് എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും ഉദുഹിയ്യത്തിന്റെ പങ്കാളികളായി തീരണം. ആരും അതിൽ നിന്ന് മാറി നിൽക്കരുത്. നമുക്ക് ആഹ്റത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു വാഹനം അതായി നമുക്ക് ഉദുഹിയ്യത്ത് മാറണം. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംഘടനയുടെ കീഴിൽ എല്ലാ വർഷവും ർക്കാറുണ്ട്. അതിൽ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിർബന്ധമായും ഇൻഷാ ഷെയർ എടുക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. നമ്മുടെ സ്ഥാപനം അൽഹംദുലില്ലാഹ് 70 ലധികം കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലക്ഷങ്ങളുടെ ബാധ്യതകൾ ഈ വർഷത്തോടുകൂടെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുടെ പോരായ്മയുണ്ട്. അതൊക്കെ പരിഹരിച്ചു കിട്ടാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യണമെന്നും ഈ മഹത്തായ സദസ് ഇത് ഞങ്ങളൊരു പിരിവിന്റെ സദസ്സാക്കി മാറ്റാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ലെന്ന് അന്നേ പറഞ്ഞത്. പക്ഷേ നമ്മുടെ സദസ്സിന്റെ ചെലവ് ഇതിനെ കൊണ്ടങ്ങത്തു പോകണം. അതിന് നിങ്ങളൊക്കെ അകമടിഞ്ഞു നേർച്ചകളും സംഭാവനകളും നൽകി നിങ്ങളൊക്കെ സഹകരിക്കണം. കുറെ ആളുകൾ അൽഹംദുലില്ലാഹ് 2000, 1000, 500 ഒക്കെ ആയി ഈ വിനീതൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ പോകുന്ന സമയത്തുന്നതിന് മുമ്പ് ആകുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ സയ്യിദവർഗൾ ഏൽപ്പിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് വരുന്ന ബായാർ സലാത്ത് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്.
എല്ലാവരും ഇൻഷാ നമ്മുടെ നാട്ടിൽ നിന്ന് പരിസരങ്ങളിൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അവരെല്ലാവരും കഴിവിന്റെ പരമാവധി ഇൻഷാ ആ സ്വലാത്തിന് എത്തിപ്പെടാൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. പ്രവർത്തകന്മാർ പോയെന്ന് തിരിച്ചു വന്നെന്ന് എല്ലാവർക്കും തിരിച്ചിട്ടുണ്ടാകില്ല. ഓനിപ്പോ കുറെ സൈറ്റ് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച മതം മാറിയിട്ടില്ല. പഴയ മതത്തിൽ അതുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കുക, സഹകരിക്കുക. ഇൻഷാല്ല വന്നരായ സയ്യിദ് അബറുകൾക്ക് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. മഹാനബറുകളെ ആദരവും മഹാനബറുകളെ വന്നരായ സയ്യിദ് അബറുകൾക്ക് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ അൽഹംദുലില്ലാഹ് ഒരുപാട് ഓപ്പറേഷൻ നടന്നൊരു കുട്ടിയാണ്. സയ്യിദ് അബറുകളുടെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും തലയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്നുള്ള ഒരു വീഡിയോ ഡോക്ടർമാരുടെ ഭാഗത്തുണ്ട്. അള്ളാഹു തആല അവിടുത്തെ നാബിന്റെ കറാമത്ത് കൊണ്ട് ഇനി ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അള്ളാഹു പരിപൂർണമായി ശരിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് വന്നരായ സയ്യിദ് അബറുകൾക്ക് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله.